രണ്ട് അവയവങ്ങളെ ആരെങ്കിലും തെറ്റിൽ നിന്ന് സൂക്ഷിക്കുമെന്ന് ഉറപ്പു തന്നാൽ അവൻ അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിക്കൊണ്ട് പറയണം, ഞാൻ എന്റെ ജീവിതത്തിൽ രണ്ട് അവയവങ്ങളെ കൊണ്ട് ഒരു തെറ്റും ചെയ്യൂല എന്ന് അള്ളാഹനെ നിർത്തി റസൂലുമായി തങ്ങളെ സാക്ഷി നിർത്തി ഒരാൾ പറഞ്ഞാൽ അവർക്ക് നിബിധങ്ങൾ പ്രത്യുത്തരമായി കൊടുക്കുന്ന ഓഫർ എന്താ? ഞാൻ അവർക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും. ഏതാണത്? നിബന്ധങ്ങൾ പറഞ്ഞു അവന്റെ രണ്ട് തൊടയുടെ ഇടയിലുള്ള ഗുഹ്യ സ്ഥാനമാകുന്ന അവയോ, അതുപോലെ രണ്ട് താടിയല്ലിന്റെ ഇടയിലുള്ള നാവ്, ആ നാവിനെ ഒരാൾ സൂക്ഷിക്കുമെന്ന് ഒരാൾ ഉറപ്പു പറഞ്ഞാൽ അവനക്ക് സ്വർഗം കിട്ടാൻ വേറൊന്നും വേണ്ട. നിബന്ധങ്ങളോട് നാളെ പോയി ചോദിക്കാം. അവസാനത്തെ വെള്ളിയാഴ്ച എന്റെ നാട്ടിലെ സതീമിന്റെ വയറ് കേട്ടപ്പോ അന്ന് ഞാൻ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു ദൃഢ തീരുമാനമെടുത്തു. അള്ളാഹു മുൻനിർത്തി പറഞ്ഞു എന്റെ നാവ് കൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്യൂല, ഒരു നിന്റെ നാവ് കൊണ്ട് ഒരു അനാവശ്യ വാക്ക് ഞാൻ പറയൂല. ഞാൻ അതിനുശേഷം ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തങ്ങളെ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് പറഞ്ഞല്ലേ എന്ന് നിബിന്ദങ്ങളോട് പറയാം. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫസാദ്. നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു രക്ഷയുടെ വഴി എന്താ, രക്ഷപ്പെടാനുള്ള വഴി എന്താ? നമ്മൾ വിചാരിച്ചെന്തെന്നറിയോ, കുറച്ച് നിസ്കാരം ഒന്ന് നിസ്കരിച്ചാല് ഒക്കെ രക്ഷപ്പെട്ടു, നിസ്കാരത്തിന്റെ റക്കാരത്തിന്റെ എണ്ണം വന്നിട്ട് ഓ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കണം. അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ടില്ലേ ആൾക്കാർ കൂലി ആയിക്ക ഓ നിസ്കരിച്ചിട്ട് ദാനം ചെയ്യാം. നിസ്കാരത്തിന് ദാനം, നിസ്കാരത്തിന് ദാനം ചെയ്യുന്ന ബുദ്ധി ഏറ്റവും വിവരമില്ലാത്ത മനുഷ്യൻ അവനാണ്. പത്ത് രൂപ കൊടുക്കൂല, ഒരാൾ പത്ത് രൂപ വന്ന് ചോദിച്ചാൽ നൂറ് രൂപ വന്ന് ചോദിച്ചാൽ ഓ കൊടുക്കൂല. ഓനെ കഷ്ടപ്പെട്ട് രാപ്പകനില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ഓന്റെ തഹജ്ജ് നിസ്കാരം മറ്റോനെയാണ്, ഓന്റെ ജുമാ നിസ്കാരം മറ്റുള്ളവര്. അങ്ങാടികളിൽ ഇരുന്നു കൊണ്ട് നാവ് കൊണ്ട് ദൈവത്ത് പറയുന്നവർ, നാവിനെ സൂക്ഷിക്കാത്തവനിക്ക് ലോകത്തൊരു സ്ഥാനത്തും ദുനിയാവിന് പോലെ കുഞ്ഞലമായ സ്ഥാനം കിട്ടൂല. അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ ഉറപ്പാണ്. ഇതിന്റെ പിന്തുണ ഹദീസാണ്, നാവിനെ സൂക്ഷിക്കണം എവിടെയായാലും ശരി. അനാവശ്യമായ വാക്കുകൾ, അള്ളാഹു വിരുദ്ധപ്പെടാത്ത വാക്കുകൾ, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത വാക്കുകൾ, ഇന്ന് സമുദായത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പഴുപ്പത്തിന് കാരണം അതല്ലേ? നാവ് കൊണ്ട് പള്ളി എന്നില്ല, അരുവികൾ എന്നില്ല, തങ്ങൾ എന്നില്ല, തൊള്ളയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരു കാലം ഇന്ന് സമുദായത്തിൽ ഏറ്റവും കൂടുതൽ. ഈ സമുദായത്തിന് വന്ന ഏറ്റവും വലിയ വിപത്താണിത്. ഒരു നാടിന്റെ ഐക്യം തകരാൻ, ഒരു നാടിന്റെ സ്നേഹബന്ധം തകരാൻ, ഒരു കുടുംബത്തിൽ ഐക്യം തകരാൻ, ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സൗഹൃദം തകരാൻ, ഉപ്പാക്കും മക്കൾക്കിടയിലുള്ള സ്നേഹം കുറയാൻ ഒന്നും ചെയ്യണ്ട. ഒറ്റൊരു വാക്കുമതി, ഒറ്റൊരു വാക്കുമതി ഉപ്പാനോട് അവമര്യാദയായി ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോ 60 കൊല്ലം കാലം ഉപ്പാക്ക് വേണമെന്നതെല്ലാം കൊടുത്തിട്ടുണ്ടാവും. 62 വയസ്സിൽ ഉപ്പ സുഖമില്ലാതെയായി, എന്നിട്ട് ഉപ്പ കിടത്തത്തിനായി മെഡിസിനൊക്കെ കൊടുത്ത് മക്കൾക്കും അതിനുള്ള പൈസ ഒക്കെ തീർന്നു. അപ്പം ഉപ്പാന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു ഇതൊന്നും മരിച്ചിട്ട് തീർന്നു കിട്ടിയിട്ട് മതിയാവട്ടെ, അവന്റെ എല്ലാവരും പൊളിഞ്ഞില്ലേ, ഒരു നാവ് കൊണ്ട് ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, നാവിനെ സൂക്ഷിക്കണം. അത് നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ വിപത്ത് വല്ലാത്ത വിപത്താണ്.